അമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ കോവളത്തായിരുന്നു നേരത്തെ, ഇപ്പോൾ കോവളത്താണോ അമൽ ഉള്ളത്? ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പരാതികൾ വരുന്നുണ്ട്. നീണ്ട നിര, സാങ്കേതിക പ്രശ്നങ്ങൾ, പല തവണ പോയി വീട്ടിൽ പോയി മടങ്ങി വരേണ്ട ഒരു സാഹചര്യം. കോവളത്ത് എന്താണ് സ്ഥിതി? സി പി എം പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഇവിടെ ഒരു വലിയ തോതിലുള്ള സംഘർഷമുണ്ടായി. പോലീസ് ഇടപെട്ട് പിടിച്ചു മാറ്റാനുള്ള നീക്കം നടത്തുകയാണ്. വലിയ തോതിലുള്ള ബഹളമുണ്ടാകുന്നു. തരൂർ ബൂത്തിനകത്തേക്ക് പോയിട്ടുണ്ട്. ശശി തരൂർ ഇവിടേക്ക് വന്ന സമയത്ത് സി പി എം പ്രവർത്തകർ ശശി തരൂരിൻ്റെ അടുത്ത് വന്ന് പ്രകോപനപരമായി സംസാരിച്ചു എന്നുള്ളതാണ് യു ഡി എഫ് പ്രവർത്തകർ പറയുന്ന പരാതി. എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, പോലീസിന് ഇടപെട്ട് നിയന്ത്രിച്ച് രണ്ട് കൂട്ടരെയും രണ്ട് സൈഡിലേക്ക് ആക്കാൻ കഴിയുന്നില്ല. തിരുവനന്തപുരത്ത് ഇതുവരെയും ഒരു പ്രശ്നം ഇതുപോലെ ഉണ്ടായിരുന്നില്ല. മറ്റ് തെക്കൻ ജില്ലകളിലൊക്കെ, പത്തനാപുരത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പ്രശ്നം റിപ്പോർട്ട് ചെയ്തപ്പോഴും തിരുവനന്തപുരത്ത് സമാധാനപരമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. ശശി തരൂർ ഉള്ളത് ഈ ബൂത്തിനകത്താണ്, ഈ സ്കൂളിനകത്താണ്. ഈ സ്കൂളിൻ്റെ പേരെന്താണ്? ഹാർബർ സ്കൂളിൻ്റെ അകത്തുള്ള ബൂത്ത് സന്ദർശിക്കാനായി തരൂർ അങ്ങ് പോയിട്ടുണ്ട്. ഈ ഇന്നത്തെ അവസാന ഘട്ടത്തിലെ തരൂരിൻ്റെ സന്ദർശനങ്ങളെല്ലാം തന്നെ തീരദേശത്തോട് ചേർന്നായിരുന്നു. ഇവിടെ ഇപ്പോൾ സംഘർഷം എന്ന് തന്നെ പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ശശി തരൂർ ഇവിടേക്ക് വരുന്ന സമയത്ത് ശശി തരൂർ ബൂത്തുകൾ സന്ദർശിച്ച് വരികയായിരുന്നു. ഇവിടേക്ക് എത്തിയപ്പോൾ, ഈ ബൂത്തിലേക്ക് കയറുന്ന സമയമായപ്പോൾ തരൂരിൻ്റെ അടുത്ത് പ്രകോപനപരമായി ചില എൽ ഡി എഫ് പ്രവർത്തകർ സംസാരിച്ചു. ആ സംസാരിക്കുന്ന സമയത്ത് യു ഡി എഫ് പ്രവർത്തകർ അത് തടയാൻ ശ്രമിച്ചു. അങ്ങനെ അതൊരു സംഘർഷത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. തരൂർ എന്തായാലും ഇപ്പോൾ ഈ ബൂത്തിനകത്താണുള്ളത്. തരൂർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും എൽ ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതിഷേധമുണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. തരൂർ എന്തായാലും ബൂത്തിൽ പോയി ആളുകളെ കാണുകയാണ് ഇപ്പോൾ. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആളുകളെ പിടിച്ചു മാറ്റുന്നു. ഇപ്പോഴും പക്ഷേ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തരൂരിൻ്റെ വാഹനത്തിനടുത്തേക്ക് സി പി എം പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിൽ കടന്നു പോകണമെങ്കിൽ, തരൂർ പോകണമെങ്കിൽ ഇവിടുത്തെ ആളുകളെ മാറ്റേണ്ടതായിരിക്കുന്നു. അവസാന സമയത്ത് ഇതുവരെയും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയ തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് കൂടി വഴിമാറുന്നു എന്നതാണ്.